പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ കുറേ നാൾ മുൻപ് ഒരു രണ്ട് മൂന്ന് കൊല്ലങ്ങൾക്ക് മുൻപ് വാട്സാപ്പിൽ കണ്ടിട്ടുള്ള ഒരു വീഡിയോയാണ് വാട്സാപ്പിൽ കണ്ടിട്ടുള്ള ഒരു വീഡിയോയാണ് ഒരു ചെക്കൻ ഒരു മൈക്ക് എടുത്തിട്ട് ഇങ്ങനെ റോട്ടിലൂടെ നടക്കുകയാണ് പല ആളുകളുമായിട്ട് ഇങ്ങനെ മൈക്ക് കൊടുത്തിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ അപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ എന്താ പരിപാടിയിൽ നിങ്ങൾ രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി എന്തുകൊണ്ട് ചെയ്തെന്ന് ഈ വയസ്സായവരുണ്ട് സ്ത്രീകളുണ്ട് പിന്നെ ചെറുപ്പക്കാരുണ്ട് എല്ലാവരും എടുത്തും ചോദിച്ചിട്ട് നടക്കുകയാണ് അപ്പോൾ ഈ പെട്ടെന്നുള്ള അപ്രതീക്ഷിതമായ ചോദ്യം കേൾക്കുമ്പോൾ എല്ലാവരും ബബ പഠിക്കുക ഒന്നും പറയാൻ പറ്റില്ല എന്താണ് നമ്മൾ ഈ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ പെട്ടെന്ന് നമ്മൾ ആലോചിക്കുന്നത് നമ്മൾ ഈ വല്ലവർക്കും വീട് പണിത് കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ വല്ലവർക്കും ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ നമ്മൾ രോഗികൾക്ക് വല്ല സഹായങ്ങൾ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ വയസ്സായവരോട് നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ടോ അങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മുടെ ചിന്തയിൽ പെട്ടെന്ന് വരും പക്ഷേ എന്നുവെച്ചാൽ മറുപടി പറയുന്നുണ്ട് ബബ അടിക്കാനെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഈ നമ്മുടെ ഈ ഭൂമിക്ക് അല്ലെങ്കിൽ രാജ്യത്തിനും ജനങ്ങൾക്കും കൊടുക്കാൻ പറ്റുക അല്ല നമുക്ക് വേറെ തരത്തിൽ നമുക്ക് സഹായിക്കാൻ പറ്റും അതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഒന്നല്ല നമ്മുടെ സജീവിൻ്റെ മിയാവാക്കി എല്ലാവരും ചോദിക്കുന്നത് കുറേ പേര് ചോദിക്കുന്നത് സജീവിൻ്റെ മിയാവാക്കി എന്തായി എന്തായി എന്നാണ് അപ്പോൾ നമുക്ക് സജീവിൻ്റെ മിയാവാക്കി കാട്ടിലേക്ക് പോകാം ഒരു തൈ നടാം കൊച്ചു മക്കൾക്ക് വേണ്ടി ഒരു തൈ നടാം നൂറു കിളികൾക്ക് വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി ഇത് പ്രാണവായുവിനായി നടുന്നു ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു നൂറു തൈകൾ നിറഞ്ഞു നടുന്നു അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു നൂറു തൈകൾ നിറഞ്ഞു നടുന്നു ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്ക് വേണ്ടി ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ചൊരിയും മുലപ്പാലിനോർമ്മയുമായി പകരം തരാൻ പൂപ്പുകൈ മാത്രമായി ദേവി ഭൂമി തൻ ചൂടൽപ്പമാറ്റാൻ നിറ കണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ ഇത് ദേവി ഭൂമി തൻ ചൂടൽപ്പമാറ്റാൻ നിറ കണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ 2020 ആഗസ്റ്റ് മാസത്തിലാണ് ഞാനും സജീവിനെ കൂടിയിട്ട് അനീനെ കൂടിയിട്ട് ഇതിൻ്റെ മരങ്ങൾ വാങ്ങിക്കാനായിട്ട് വന്നത് ഇതാണ് മിയാവാക്കി കാട് അതായത് 2 കൊല്ലം 2020 ആഗസ്റ്റ് മാസത്തിൽ തൈകൾ വാങ്ങിച്ചു പീച്ചി വന പീച്ചി ഫോറസ്റ്റ് നഴ്സറിയിൽ ഈ 2.5 സെന്റ് സ്ഥലത്തോളം സ്ഥലത്തിൽ 165 മരങ്ങളാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ 2 കൊല്ലം ശരിക്കും പറഞ്ഞാൽ 2 കൊല്ലമായിട്ടില്ല 2 കൊല്ലമായിട്ടുള്ള വെച്ചിട്ട് 2 കൊല്ലം 2-3 മാസമാണ് ഈ ഇത് തൈ വാങ്ങിച്ചിട്ട് അപ്പോൾ നമ്മൾ നമ്മുടെ മിയാവാക്കിയുടെ ഉള്ളിലേക്ക് കടക്കാൻ പോവാണ് ഇത് ഒരു കൊച്ചു കാടായിട്ട് മാറിയിട്ടാണ് അപ്പോൾ ഇതിലത്തെ ഏറ്റവും വലിയ ഒരു അത്ഭുതകരമായിട്ടുള്ള സംഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും 2 കൊല്ലം കൊണ്ട് ഇതിൽ കടമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരം ഇത് 2 കൊല്ലം കൊണ്ട് ഈ കടമ്പ് എന്ന് പറഞ്ഞ മരം ഇത് മുറിച്ചാണ് കേട്ടോ 50 അടിക്ക് മീതു ഉയരം വന്നു എല്ലാവരും അവൻ താത്താൻ നോക്കി
കണ്ടാ ഇതിന് കടമ്പ് എന്ന് പറഞ്ഞാൽ മരം ഇത് വളച്ച അപ്പൊ മുറിച്ചത് മുറിച്ചതിന്റെ ഇതേ പീസുകളാണ് ഇതേ കേൾക്കുന്നത് മുറിക്കാണ്ടെന്ന് വൃത്തിയില്ല കണ്ടാ കടമ്പ് എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു ഭീകര വളച്ചെത്തുന്ന ഒരു മരമാണ് അപ്പൊ അതിനെ മുറിച്ചു അല്ലെന്ന് വൃത്തിയില്ല അല്ലെങ്കിൽ എല്ലാവരും ചെറുതാവും ചില മരങ്ങള് ഹൈറ്റ് അതായത് എല്ലാത്തിൻ്റെ ഒപ്പം വളരില്ല അപ്പൊ ഇത് നമ്മുടെ കൂവളാണ് കൂവളം ആഹ് എന്തൊരു സ്ഥലമാണ് കൂവളത്തിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലത് 30 അടി 25 അടി ഒക്കെ കുറേ അത്യാവശ്യം നല്ല ഉയരമായിട്ടാണ് പക്ഷേ ഈ കൂവളം ഒരു 8 അടി ഹൈറ്റ് വന്നിട്ടുള്ളൂ പക്ഷേ കണ്ട വണ്ണം കുറവാണ് കൂവളം കൂവളം ഇതിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ അത്ര ഇതില്ല ആ സമയം ഇതിവിടെയുള്ള വേറെ മരം നോക്കാം കേട്ടോ ആ ഇത് ഇതേതാ മഹാഗണി മഹാഗണി കണിക്കൊന്നയല്ലേ കണിക്കൊന്ന എന്നുണ്ട് കണിക്കൊന്ന കണ്ട ഇവൻ ഒരു 10, 10, 20, 30 അടി ഹൈറ്റ് വന്നിട്ടുണ്ട് ഈ മരം ഇതേതാ നോക്കാം നമുക്ക് വാങ്ങിച്ച ഏതൊക്കെ മരങ്ങളായിരുന്നു ഇതിലുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ പിന്നെ അതായത് മിയാവാക്കി നിങ്ങൾക്ക് വയ്ക്കണേ ഇത് എന്തിട്ടെന്നറിയോ ഇത് ഇത് നമ്മുടെ ഇതാണ് കറുവപ്പട്ട കറുവപ്പട്ട പക്ഷെ ഇവൻ വലിപ്പമൊന്നുമില്ല ഞാനേ അന്ന് നമ്മുടെ ഈ എടണല അന്വേഷിച്ച് നടത്തുമല്ലോ എടണല അന്വേഷിച്ച് നടന്നപ്പോൾ നമ്മുടെ ഇവിടെ ഒന്നും എടണലില്ല അപ്പം ഇവിടെ ഉണ്ട് വിചാരിച്ചിട്ടാ ഇവിടെ അതില്ല എടണില്ല കറുവപ്പട്ടയാണുള്ളത് അപ്പോൾ ഞാൻ എടണല ഇവിടെ പുത്തൂര് പോയിട്ട് പൊട്ടിച്ചു കൊണന്നു എന്തിരിക്കും അവിടെ ഇരിക്കും നിൽക്കാനായിട്ട് എടനല പുത്തൂര് പൊടുന്ന് പൊട്ടിച്ചു കൊണ്ടപ്പോൾ എടനലയ്ക്ക് ഇത്തിരി നീളം കൂടുതലാണ് ഇത് കറുവപ്പട്ട രാലിന് വേണ്ട ഇതിന് ഇത്തിരി വീതി കൂടും നീളം ഇത്തിരി കുറവാണ് ഇത് ഇത്തിരി ഇത് ചെറുതായി കാരണം ഇതിൽ ഇത്തിരി ഇത്തിരി വലിപ്പം വരും കറുവപ്പട്ടരല്ല ഇടിവെട്ട് 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 അപ്പോൾ സരിത പറഞ്ഞു ഞാൻ എടനലയെല്ലാം പൊട്ടിച്ചു കൊണ്ടു കറുവപ്പട്ടരെയും മരത്തിൻ്റെ ഇടയ്ക്ക് അവിടേക്ക് പോയി വേറെ പുത്തൂര് പിന്നെ എടനലയുള്ള സ്ഥലത്തേക്കും പോയി എന്നിട്ട് രണ്ടും കൂടി താരതമ്യം ചെയ്തിട്ട് പൊട്ടിച്ചു കൊണ്ടേട്ടാ അപ്പോൾ സരിത പറഞ്ഞു ഇത് ഞാൻ പൊട്ടിച്ചു കൊണ്ടത് എടനലയല്ല കറുവപ്പട്ടരല്ല എന്ന് പറഞ്ഞിട്ട് ബാധിക്കാൻ നിന്നിട്ട് കുറച്ച് ഞാൻ പറഞ്ഞു കൊടുത്തു എന്നിട്ടും രക്ഷയില്ല കാരണം ഇതിനും ഒരു ആ മസാലരൊരു മണമുണ്ട് എടനലയ്ക്കും ആ മസാലരൊരു മണമുണ്ട് രണ്ടും സെയിം പോലെ തന്നെയാണ് എന്തായാലും ഇങ്ങനത്തെ ഒരു അലിയിൽ നിന്ന് പൊട്ടിച്ചിട്ട് സരിതിക്ക് നിൽക്കണമെന്ന് കാണിച്ചു കൊടുക്കാം ഇവിടെ സജീവിൻ്റെ മീയാവാക്കിൽ കറുവപ്പട്ട മരമുണ്ട് പിന്നെ ഇതിന് കട ജഗുവിന് വരെ മണം വരുന്നു പിന്നെ ഇത് നമ്മുടെ ഇത് അശോക ചെത്തി അശോക ചെത്തിയില ഇല ഇലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇല പെട്ടെന്നൊന്നും കൊഴിയില്ല ഭയങ്കര ബല പക്ഷേ ഈ അശോക ചെത്തി ഒരു 10, 15 അടി ഹൈറ്റ് വന്നിട്ടുണ്ട് ഈ അശോക ചെത്തിയിട്ട ഇതിൻ്റെ ഇല കൊഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത അങ്ങനെ ഒരു ഗുണമുണ്ട് പിന്നെ ഇത് നോക്കിയ ഇതിന് ഈ മരത്തിൻ്റെ പ്രത്യേകത നോക്കിയ നിറയെ മുള്ളുകളാണ് സൂചി പോലത്തെ മുള്ളുകളാണ് കണ്ടാ അതായത് ഇങ്ങനത്തെ മുള്ള ഈ മരത്തിന് ഈ മരം ഒരു 10, 10, 20, 10, 22 അടി ഉയരം വന്നിട്ടുണ്ടാവും 22 അടി എന്ന് പറഞ്ഞാൽ ഒരു ഉദ്ദേശം പറഞ്ഞാൽ ചിലവ് 25 ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ ഒരു കുഴപ്പം തരാച്ചെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ കിടന്ന് നമ്മൾ പെട്ടെന്ന് നടക്കുമ്പോഴേ ഇത് കണ്ടില്ലേ മോനെ നോക്കിയിട്ടെ സൂചി പോലത്തെയാണ് ഇതോട് കുത്തി ഇത് തുളഞ്ഞ് കയറും മനസ്സിലായ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഓടി നടക്കാൻ പാടില്ല അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇവിടെ മരുള്ള ഈ മുള്ളുകളില്ലേ ഈ മുള്ളുകളൊക്കെ വെട്ടി വെട്ടി കളഞ്ഞ് വൃത്തിയാക്കണം അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇതിനുള്ള കോഴികളെ കഴിച്ചിട്ടുണ്ടല്ലോ കോഴികളെ കഴിച്ചിടുമ്പോൾ അവറ്റങ്ങളെയൊക്കെ നമ്മൾ പിടിക്കാൻ ചെല്ലുമ്പോൾ പെട്ടെന്ന് അറിയാണ്ട് നമ്മൾ ഇതിലൊക്കെ അത് ചാരി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുളഞ്ഞ് കയറും പുറത്ത് മറ്റേ അക്യുപഞ്ചർ മറ്റേ ചൈനീസ് ഇതുപോലെ ഇരിക്കും ചികിത്സ ചെയ്ത പോലെ ഇരിക്കും പിന്നെ ഇവിടെ ഒരു മിയാവാക്കിയിലും കാണാത്തൊരു പ്രത്യേകത ഇവിടെ ഉണ്ട് എന്നിട്ടെന്നറിയോ ഒരു പപ്പ അതിന് സജീവൻ കളഞ്ഞില്ല ഒരു പാവം പപ്പ പക്ഷേ ആൾക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വളം കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് പക്ഷേ പപ്പകായ അധികം ഇല്ല അധികം വലിപ്പം വരില്ല അങ്ങനെ ഒരു ഇതുണ്ട് പിന്നെ ഉണ്ട് നമ്മുടെ ഇത് ഇത് ഇവിടെ കണിക്കൊന്ന ഈ കണിക്കൊന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ പുറത്തേക്ക് കടന്നു അതായത് സജീവൻ ഇവിടെ ഒരു ഇതുപോലെ ആക്കിയിട്ടുണ്ട് കണ്ടോ ഇത് കണിക്കൊന്ന നല്ല വലിപ്പമായിട്ടാ കണിക്കൊന്നയ്ക്ക് ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെയിൽ വെയിലുണ്ടെങ്കിൽ നന്നായിട്ട് ഈ കണിക്കൊന്നയുണ്ട്
പൂവ് ഇഷ്ടം പോലെ ഉണ്ടാവും. അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പം ഞാൻ ദേ ഇതാ കണ്ട, ഇത് നല്ല വലിപ്പമുണ്ടല്ല കേടാ, കറുവപ്പട്ട നല്ലത് നോക്കി. ഇതിൻ്റെ എല്ലാവരും വലിപ്പം നോക്കിയേ കണ്ടാ, നോക്കിയേ ഈ കറുവപ്പട്ടരെ എല്ലാവരും വലിപ്പം നോക്കിയേ കണ്ടാ. ഒരൊറ്റ ചാനാണ് അതിൻ്റെ വലിപ്പം, ഒരു ചാൻ നീളം. വീതിയും അത്യാവശ്യമുണ്ട് കണ്ടാ. നമ്മുടെ ഒരു കൈപ്പത്തി കൈയിൻ്റെ പത്തിയിരെ വലിപ്പമുണ്ട്. അതെന്ത് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യോണതായി ഇവിടുത്തെ വളം എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ മണ്ണ് എന്ന് പറഞ്ഞു ശരിക്ക് ഈ കാടിൻ്റെ പോലത്തെ മണ്ണായി മാറി. അതാണ് അതിൻ്റെ പ്രത്യേകത. അല്ലാണ്ട് വേറെ ഓ ആളൊരു കുത്തു നമുക്ക് അല്ലാണ്ട് അതാണ് കേട്ടോ അതിൻ്റെ പ്രത്യേകത. പിന്നെ ഇതെന്തിട്ട് മരം നോക്കണം ഞാൻ, മഹാഗണി ഇതിന്റെ പേര് ഞാൻ പറഞ്ഞത്. ഇതിന്റെ ഈ സാധനല്ലേ ഈ മരം, ഈ മരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹൈറ്റ് പോയി, നല്ല ഹൈറ്റ് പോയിട്ട് ആൾക്കൊരു ചെരിവാണ്ട് വന്നു ഒടിഞ്ഞു കണ്ട, ഇവിടെ ഒടിഞ്ഞു. എന്നാലും ആള് വളർന്നു ഭയങ്കരമായിട്ട്. നമ്മളേ കൊള്ളില് കൊറേ മാവുകൾ നട്ടിട്ടുണ്ടായിരുന്നു. ഈ മാവുകൾ നട്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായി നോക്കി പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ടൈമിലാണ് കൊറോണ വന്നത്. അപ്പോൾ അവിടുത്തെ സ്കൂൾ കുട്ടികളെ നമ്മൾ ഏൽപ്പിച്ചു, സ്കൂൾ കുട്ടികളെ ടീച്ചർമാരും എല്ലാവരും ഏൽപ്പിച്ചു. അത് നല്ല വേനൽക്കാലമായി, നല്ല വേനൽക്കാലമായി. ഇപ്പം എന്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഇത് കൊറോണ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഒക്കെ വന്ന ആ ടൈമിൽ നനയ്ക്കാൻ പറ്റിയില്ല, വേനൽക്കാലത്ത് നനയ്ക്കാൻ പറ്റേണ്ട എല്ലാ ഒരുവിധം മാവുകളൊക്കെ പോയി. എല്ലാ മാവുകൾക്കും ഈ മറ്റേ ഇപ്പോൾ ഈ എന്താ പറയുക അസിസ്റ്റൻ്റ് പോലീസ് കമ്മീഷണർ രാജു സാർ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ തൃശ്ശൂരത്തെ ആൾ വന്നിട്ട് ടാഗ് വരെ കൊടുത്തു. ഓരോ മാവുകൾക്ക് ഓരോ കട കുട്ടികളുടെ പേര് വരെ കൊടുത്തു, കഴുത്തിൽ ഒരു ടാഗ് ഇട്ട് കൊടുത്തിട്ട് എല്ലാറ്റിലും ഇട്ട് കൊടുത്തു. അതുവരെ ചെയ്തതാണ്, എല്ലാം ചെയ്തായിരുന്നു. മാവുകളൊക്കെ അത്യാവശ്യം ഇങ്ങനെ ഇത്രയൊക്കെ വലുതായി വന്നായിരുന്നു. ആ സമയത്താണ് ഈ ലോക്ക്ഡൗൺ വന്നിട്ട് എല്ലാ മാവുകളും നശിച്ചു പോയി. ഇനി വീണ്ടും ആദ്യം പൂതിയും കൂടിയും നമുക്ക് വയ്ക്കണം. അങ്ങനെ വിഷമുള്ള കാര്യമാണ് അതുണ്ടായത്. ആ ഇത് നമ്മുടെ രക്തചന്ദനമാണ് കണ്ട, രക്തചന്ദനം. ഇത് അത്രയ്ക്ക് അങ്ങോട്ട് വലിപ്പം വെച്ചില്ല, രണ്ട് കൊല്ലം കൊണ്ട് വന്നിട്ടുള്ള വളർച്ചയാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഈ നല്ല വെയിൽ കിട്ടുന്നത്, ഇപ്പോൾ ഇത് ഇങ്ങനെ ഇടത് ഇട ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചല്ലേ, അടുപ്പിച്ചടുപ്പിച്ചായ കാരണമാണെന്ന് കൊണ്ട് ഇത്രയ്ക്ക് വളർച്ചത്. ഇതിപ്പോൾ തുറസായ സ്ഥലത്താണെങ്കിൽ ഇതിപ്പം മാത്രമല്ല ഇവൻ ചിലപ്പോൾ ഒരു 10-20 അടി 25 അടി ഉയരം വന്നേനെ. ഇത് നെല്ലിയാണ്, നെല്ലി കണ്ട, നെല്ലി. ഇതിപ്പോൾ നെല്ലിക്കായ നെല്ലിക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് ഉണ്ടാവുമെന്ന് അറിയില്ല. ഇതിപ്പോൾ ചിലപ്പോൾ നെല്ലിക്ക് ഉണ്ടാവില്ല, നെല്ലിക്ക് നല്ല വെയിൽ ഉണ്ടാവണം, പിന്നെ ഇങ്ങനത്തെ ഒരു ഇതിൽ ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും. എനിക്ക് ഇത് മഴയാണ് വരുന്ന തുണി എടുക്കാം. മിയാവാക്കി വയ്ക്കുമ്പോൾ ചിലർ കുറേ പേര് പറഞ്ഞു തന്നിട്ടാണെന്നറിയും. ഇതിന് പകരം ഫലവൃക്ഷങ്ങൾ വെച്ചു കൂടെ, ഫലവൃക്ഷങ്ങൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും എത്രയോ ഗുണം കിട്ടും, ഗുണം കിട്ടുന്നതാണ് ആളുകൾ പറഞ്ഞത്. പക്ഷേ നമ്മൾ ഫലവൃക്ഷങ്ങൾക്ക് മാത്രമല്ലല്ലോ, ഇതിനും ഒരു എല്ലാ മരങ്ങളും ഇതൊക്കെ സംരക്ഷിക്കപ്പെടേണ്ട മരങ്ങളാണ്. ഇത് മഴ പെയ്തു, നമുക്കേ ഒരു കാര്യം ചെയ്യാം, മഴ പെയ്തത് കൊണ്ട് നമ്മുടെ വീഡിയോ ബാക്കി നാളെ കാലത്ത് ഓടാൻ വീട്ടിലേക്ക്. ഓടുക തന്നെ, ഓടുക തന്നെ, ഭയങ്കര മഴ വരുന്നത്. അതെ, മരങ്ങളെ പറ്റി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. വിഷമം വരുമ്പോൾ ജഗതി പറഞ്ഞ പോലെ, ജഗതി മറ്റേ ഈ മലപ്പുറം ഹാജി മഹാനായ ജോജിയിൽ ജഗതി നമ്മുടെ ഇവനെ റൂമുകൾ കാണിച്ചു കൊടുക്കുമല്ലോ, ആർക്ക് നമ്മുടെ മുകേഷിന് ഓരോ റൂമുകൾ കാണിച്ചു കൊടുക്കും. ഇതാണ് ഇവിടുത്തെ ഏറ്റവും നല്ല റൂം മുറി. അതുകൊണ്ട് ഈ മുറി ഞാൻ മാഷ്ക്ക് തരില്ല എന്ന് പറഞ്ഞിട്ട് വേറെ റൂം കാണിച്ചു കൊടുക്കും. ഇതാണ് ഇവിടെ നിന്ന് മനസ്സിന് വിഷമം തോന്നുമ്പോൾ ഞാൻ അകലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. അപ്പോൾ കണ്ണത്ത ദൂരം പാടങ്ങളും അതും ഇതൊക്കെ ആയിട്ട് പിന്നെ ഞാനും പ്രകൃതിയും തമ്മിൽ സംവദിക്കുന്നു വിഷമങ്ങളൊക്കെ പോകാനായിട്ട്. അതുപോലെ നമുക്ക് വിഷമം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടി ചെന്നിട്ട് നോക്കിയ ഈ മരത്തിനാൽ കെട്ടി പിടിച്ച് നിൽക്കുക. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കണ്ടോ, റിലാക്സായി നമ്മൾ, അത്രേ ഉള്ളോ. അപ്പോൾ നമുക്ക് ഈ മഴ മാറിയിട്ട് നാളെ കാലത്ത് ബാക്കിൽ പറയാം. ഓ മഴ നനഞ്ഞപ്പോൾ പിന്നെ ഇതിലുള്ള ഇതിലേ
ലാവിന്റെ വലിയ വ്യത്യാസമുണ്ട്. അവിടുന്ന് വാങ്ങിച്ച തയ്യാണ് പ്ലാവ്. ഇത് അത്യാവശ്യം ഉയരം കേട്ടോ, ഒരു 10-20 അടി ഹൈറ്റ് ഉണ്ട് പ്ലാവ്. പിന്നെ ഇവിടെ എന്താ മറ്റേ മുള്ളാത്തി എന്നല്ല, ഇത് പേര് ഞാൻ മറന്നുപോയി. കടപ്ലാവ്, കടപ്ലാവ് തന്നെയല്ലേ ഇത്? കടപ്ലാവിന്റെ അല്ലേ ഇത്? അതായത് ഇവിടുത്തെ നട്ടിട്ടുള്ള മരങ്ങളുടെ പേരിൻ്റെ ലിസ്റ്റ് പോയി, പക്ഷേ നമ്മൾ ഒരുവിധം പറയാം. കുറേ പേരുകളുണ്ട്, ഞാനതൊക്കെ പറഞ്ഞുതരാം കുറേ. പിന്നെ അക്കിന് വേപ്പ് ഇതിൻ്റെ ഇടയിൽ പെട്ടുപോയി. ആര്യവേപ്പ് കണ്ട, ആര്യവേപ്പിൻ്റെ ഇപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നല്ല വെയിലുണ്ടാവണം. വെയിലുണ്ടെങ്കിലാണ് ആൾ ഗംഭീരമായി വളച്ചിട്ടുള്ള അല്ലെങ്കിൽ മുരടിക്കും. അപ്പോൾ ചില ഇതുകൾ ഇടയിൽ പെട്ടിട്ട് ചുരുങ്ങാം. മറ്റുള്ളൊരു അമർത്തുമല്ലോ അവരെ. പിന്നെ ചെമ്പ കാണത് നോക്കാം, ഇത് നല്ല ഹൈറ്റുള്ളതാണ്. ചെമ്പകല്ലല്ലോ. പിന്നെ ഇത് ഇതിന് വേണ്ട, ഇതിനൊരു ചെറിയ ചെരിവ് വന്നിട്ടുണ്ട് ഈ മരം. പക്ഷെ ഭയങ്കര ഭയങ്കര ഹൈറ്റാ, ഒരു 10-40 അടിക്ക് മീത ഹൈറ്റ് പോയി. ഒറ്റ കോലിന് ഒറ്റ പോക്ക് പോയി ആള്. ഇന്നലെ ഒരാള് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചെന്ന് പറഞ്ഞില്ലേ, അപ്പൊ എന്ത് ചെയ്തു രാജ്യത്തിന് വേണ്ടി? ഇതൊക്കെ ചെയ്യുമ്പോ നമുക്ക് നമ്മള് ജീവിക്കുമ്പോ തന്നെ നമ്മള് നികുതി കൊടുത്തിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ നമ്മളൊരു പെട്രോൾ അടിക്കുമ്പോ നമ്മള് 100 രൂപ പെട്രോൾ അടിക്കുന്ന 50 രൂപയും നികുതി ആയിട്ട് പോകുന്നുണ്ട്. അതൊക്കെ ജനങ്ങളിലേക്കാണ് എത്തുന്നത്. നമുക്ക് നേറ്റ് കൊടുക്കാൻ പറ്റില്ല. നമ്മളൊരു സാധനങ്ങൾ വാങ്ങിക്കുന്നെങ്കിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാശായിട്ട് ചിലപ്പോൾ സഹായിക്കാൻ പറ്റില്ല, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അധ്വാനിക്കുന്നതിൻ്റെ ഒരു ഭാഗം മുഴുവൻ ജനങ്ങളിലേക്കാണ് എത്തുന്നത്. അത് വേറെ തരത്തിൽ എത്തുന്നത് മാത്രം. അതേപോലെ തന്നെ ഇപ്പോൾ വേറൊരാൾ പണിയെടുക്കണമെങ്കിൽ അത് നമുക്ക് എത്തുന്നു. അങ്ങനെ അങ്ങടും പരസ്പരം ഇതായിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ അത് ആ ചെക്കൻ ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന് തന്നെ ഒരു പ്രസക്റ്റീവിലിയ എന്ത് ചെയ്തു എന്നുള്ളത്. നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു, സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആർക്കും അതിൽ അയ്യോ ഞാനൊന്നും ചെയ്തു കൊടുക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കുത്തും വേണ്ട കേട്ടോ. ധൈര്യമായിട്ടിരുന്ന എല്ലാവരും പരസ്പരം സഹായിച്ചു കൊണ്ടിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. എല്ലാവരും കാശ് നേറ്റ് കൊടുക്കണില്ല എന്നുള്ളോ, വേറെ തരത്തിലാണ്. നമ്മൾ ഷർട്ട് ഒരു തുണി വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പീഡിയിൽ നിന്നൊരു സാധനം വാങ്ങിക്കുമ്പോൾ എല്ലാത്തിനും നികുതി കൊടുക്കല്ലേ. അതൊക്കെ ജനങ്ങളിലേക്ക് വേറെ തരത്തിലെത്തുന്നു. അപ്പോൾ നടന്ന് നമ്മൾ ഇവിടെ വരെത്തി. അപ്പോൾ സജീവിൻ്റെ മിയാവാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇതുപോലത്തെ ഇത് പണ്ടത്തെ ഈ നമ്മുടെ കാവുകളുടെ ഒരു ചെറിയൊരു വകഭേദമാണ്. നമ്മൾ നാട്ടിൽ പണ്ട് കുറേ കാവുകളുണ്ടായിരുന്നു. കാവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നടുവിൽ ഒരു ചെറിയൊരു കുളം പോലെ, കുഞ്ഞു കുളം പോലെ, പിന്നെ ചുറ്റിങ്ങനെ മരങ്ങൾ. വള്ളിപ്പടർപ്പട് കാവുകളിൽ മാത്രമായിട്ട് കാണുന്ന കുറേ മരങ്ങളുണ്ട്. ഇങ്ങനെ ഞാൻ നിൽക്കുന്ന വള്ളികളുണ്ടാവും. അതിൽ ഗംഭീരമായ ഒരു ആവാസ വ്യവസ്ഥയാണുള്ളത്. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനത്തെ ചെയ്യാൻ സൗകര്യമില്ലാത്തവർക്ക് സൗകര്യം കുറവായി. കുറച്ച് സ്ഥലങ്ങളിലുള്ളൂ. അപ്പോൾ കുറച്ച് മരങ്ങൾ വയ്ക്കാൻ പറ്റുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യം നല്ലതാണ്. അത് നല്ല ഹൈറ്റ് വെച്ചല്ലോ, ഇത് ഉണങ്ങി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇത്. കണ്ട ഹൈറ്റ് വെച്ചു, പക്ഷേ ആള് ഉണങ്ങിപ്പോയി. പിന്നെ ഇതേതാ, ഇത് വേറെ ടൈപ്പാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ മിയാവാക്കി ഇവിടെ ഉണ്ടാക്കിയ മിയാവാക്കി ഒരിക്കലും പരാജയമല്ല, അടിപൊളിയാണ്. അപ്പോൾ ഇതിൽ ഉള്ള മരങ്ങളെ ഒരുവിധം പേരിലൊക്കെ ഞാൻ പറയാം. നിങ്ങൾക്ക് മരങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ പീച്ചി ഫോറസ്റ്റ് നഴ്സറി ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധം എല്ലാത്തരം മരങ്ങളും ഔഷധ ചെടികളും തൈകളും ഒക്കെ കിട്ടും കേട്ടോ. വില കുറവിൽ, നമ്മൾ സ്വകാര്യ നഴ്സറികളിൽ നിന്ന് വാങ്ങിക്കുന്നേക്കാളും വളരെ വില കുറവിൽ കിട്ടും. ഒരു തൈ നടാം നമുക്ക് അമ്മയ്ക്കു വേണ്ടി.
ഒരു തൈ നടാം കൊച്ചു മക്കൾക്ക് വേണ്ടി ഒരു തൈ നടാം നൂറു കിളികൾക്ക് വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി.